കേരളമടങ്ങിയ വയനാട് ദുരന്തത്തിന് ഇന്ന് 7-ാം ദിവസം. ഇപ്പോഴും ചാനലുകൾ കാണുമ്പോൾ സത്യത്തിൽ കണ്ണു നിറഞ്ഞു പോവുകയാണ്. ഓരോരുത്തരുടെയും കഥകൾ കേൾക്കുമ്പോൾ അച്ഛൻ നഷ്ടപ്പെട്ടവർ, അമ്മ നഷ്ടപ്പെട്ടവർ, കുടുംബാംഗങ്ങൾ എല്ലാവരും നഷ്ടപ്പെട്ടവർ, ഭാര്യ നഷ്ടപ്പെട്ടവർ, ഭർത്താവ് നഷ്ടപ്പെട്ടവർ, അങ്ങനെ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ് ചാനലിൽ കൂടെ നമ്മൾ അറിയുന്നത്. ഏകദേശം 500-ലധികം പേർ മരിക്കുകയും 200-ലധികം പേരെ കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാവരും. ദുരന്തമുഖത്ത് നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട 10,000-ക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഈ ദുരന്തത്തിന് ഒരു നിമിഷം മുൻപ് വരെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവനവന്റെ വീടുകളിൽ വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നവരാണ് ഇപ്പോൾ ചിന്നിച്ചിതറി ഒരു ക്യാമ്പിൽ കഴിയുന്നത്. സഹജീവി സ്നേഹം എപ്പോഴുമുള്ള നമ്മൾ മലയാളികൾ ഉള്ളിടത്തോളം കാലം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആഹാരത്തിനോ വസ്ത്രത്തിനോ മറ്റ് അവശ്യ വസ്തുക്കൾക്കോ ഒരിക്കലും ക്ഷാമം അനുഭവപ്പെടില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. പക്ഷേ അതിനെല്ലാം ഉപരി പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നുണ്ട്, അടച്ചുറപ്പുള്ള ഒരു വീട്. 100 വീട് വെച്ച് തരാം, 50 വീട് വെച്ച് തരാം, 20 വീട് വെച്ച് തരാം, 1 വീട് വെച്ച് തരാം എന്നിങ്ങനെ ഏജൻസികളും സംഘടനകളും വ്യക്തികളുമൊക്കെ വീട് വയ്ക്കാനായി മുന്നോട്ടിറങ്ങിയ മനോഹരമായ ഒരു കാഴ്ച ഈ ദുരന്തത്തിന് ശേഷം നമ്മൾ കണ്ടു. സ്പോൺസർഷിപ്പ് ഇനത്തിൽ വന്നിരിക്കുന്ന 1,000-ലധികം ഈ വീടുകളിൽ എത്രയെണ്ണം പ്രാവർത്തികമാകും എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പറഞ്ഞു വന്ന ഇത്രയുള്ളൂ, അവർക്കായി നിങ്ങൾ തയ്യാറാക്കുന്ന വീടുകൾ ഉയർന്നു വരാൻ ഒരുപക്ഷെ 1-ോ 2-ോ വർഷം എടുത്തു എന്ന് വരാം. അതുവരെ അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തളച്ചിടരുത്, അവിടെയിട്ട് നരകിപ്പിക്കരുത്. നിങ്ങൾ നൽകാമെന്ന് പറഞ്ഞ വീടുകളുടെ പണികൾ പൂർത്തിയാക്കുന്നതുവരെ അവരെ സുരക്ഷിതമായ വാടക വീടുകളിലേക്ക് മാറ്റുക. ഒരു നിശ്ചിത കാലയളവ് വരെ ആ വീടിന്റെ വാടകയും അനുബന്ധ ചെലവുകളും നിങ്ങൾ സ്പോൺസർ ചെയ്യുക. നിങ്ങൾ നൽകാമെന്ന് പറഞ്ഞ വീടുകൾ പണി പൂർത്തിയാക്കുമ്പോൾ അവരെ അങ്ങോട്ടേക്ക് മാറ്റുക. അതുവരെ അവർ നിങ്ങൾ നൽകിയ വാടക വീടുകളിൽ സുരക്ഷിതരായി കഴിയട്ടെ. ഒന്നുമാത്രം നമ്മൾ എല്ലാവരും ഓർക്കുക, ഒരു ദുരിതാശ്വാസ ക്യാമ്പിനും ഒരു പരിധിയിൽ കൂടുതൽ ആശ്വാസം നൽകാൻ കഴിയില്ല. വലിയൊരു ദുരന്തം അനുഭവിച്ച ഒരു ജനതയ്ക്ക് ദുരിതാശ്വാസ ക്യാമ്പുകൾ വീണ്ടും മറ്റൊരു ദുരന്തം സമ്മാനിക്കാതിരിക്കാൻ തീർച്ചയായും അവരുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് ഉറപ്പാക്കുക. അത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്.